ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം ഇന്ന് നമ്മളൊരു പൊതിച്ചോറാണ് കെട്ടാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം കറികളൊക്കെ ഉണ്ടാക്കണം. ഇനി കിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. കിഴങ്ങ് മെഴുക്കുപുരട്ടിക്ക് വേണ്ട കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും അതേപോലെ സവോളയും കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചൂടായി വരുമ്പം അതിലേക്ക് എണ്ണയൊഴിച്ച് കടുകിടുക. കടുക് ചൂടായി പൊട്ടിക്കൊണ്ടിരിക്കുന്നു. പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഇളക്കി, അതിനുശേഷം സവോളയുടെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തതിന് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചമ്മന്തിയാണ്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായതിനു ശേഷം വറ്റൽ മുളകിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആ എടുത്ത വറ്റൽ മുളക്, രണ്ട് മൂന്ന് ഉള്ളി, കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് തേങ്ങ, അതിലേക്ക് ഉപ്പ്, കുറച്ച് പുളി ഇവ ചേർത്ത് അരക്കുക. തേങ്ങാച്ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങ അരച്ച കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ട്, കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും കൂടെ അതിൽ കിടന്ന് ചൂടായി കഴിയുമ്പം മറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ഇട്ട് കൊടുത്ത് അത് ഫ്രൈ ആകാൻ വേണ്ടി വെക്കുകയാണ്. ഫിഷ് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് സവോളയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പ്, ചെറിയ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് തിരിച്ചിട്ട് കൊടുക്കാനുള്ള സമയമായി. അപ്പം തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീട്രൂട്ട് തോരൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു, അതും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം മുട്ട പൊരിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊതിച്ചോറ് കെട്ടാനുള്ള എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. വാട്ടിയ ഇല എടുത്ത് വെച്ചിരിക്കുന്നു, അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നു. ചോറിട്ടതിന് ശേഷം ഓരോരോ കറികളായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അച്ചാറും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. അച്ചാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കായും മാങ്ങായും കൂടി ഇട്ടിട്ടുള്ള ഒരച്ചാറും കൂടിയാണ് വെച്ചിരിക്കുന്നത്.
ഏകദേശം 2 മണിക്കൂർ നമ്മൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് തുറന്നു നോക്കാൻ പോകുകയാണ്. ആഹാ, എന്താ സ്മെല്ല്! നല്ല സ്മെല്ലാണ് ഈ പൊതിച്ചോറ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനിയും കഴിച്ചു നോക്കണം. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ.